വ്ലോഗർ റിഫ മെയ്നുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് മെഹനാസ് മൊയ്തുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് മെഹനാസിനെതിരെ ചുമത്തിയിരുന്നത്. റിഫയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു മെഹനാസിന്റെ വാദം. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ മോക്ക് നീതി കിട്ടി. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരം ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നമ്മുടെ റിഫ കേസിലെ ആദ്യത്തെ വിധി വന്നു, അതായത് മെഹനാസിന്റെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളി. വളരെ സന്തോഷമെന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞൊരു വാർത്തയായിരുന്നത്. പലരും അറിഞ്ഞിട്ടുണ്ടാകും, എന്നറിയാത്തവർ പലരുണ്ടാവും. 2 മാസമായിരുന്നു ഈ ജാമ്യാപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ കോടതി എടുത്ത സമയം. സാധാരണ കേസുകളിലൊക്കെ 2-3 ദിവസമാണ് കോടതി ജാമ്യാപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് കേസായിരുന്നു ഇത്. 1, ഇത് കേരളത്തിൽ നടന്ന സംഭവമല്ല, ദുബായിൽ നടന്ന സംഭവമാണ്. സോ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. വളരെ വിരളമായിട്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ കേരള പോലീസ് ഏറ്റെടുക്കാറുള്ളൂ. സാധാരണ അത്തരം സംഭവങ്ങളൊക്കെ കേരള പോലീസ് ഏറ്റെടുക്കൽ കുറവാണ്, കാരണം ദുബായിൽ നടന്ന സംഭവം പോലീസ് അവിടെ തന്നെ പോയി അന്വേഷിക്കണമല്ലോ. സോ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോ അന്വേഷണം ഒരുപാട് പരിമിതമായിരിക്കും. നാട്ടിൽ നടക്കുന്ന ഒരു മരണം പോലെ അത്ര ആക്സസിബിൾ ആയിരിക്കില്ല ദുബായിൽ നടന്ന ഒരു മരണം അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കോടതിയാണ്, ഇവിടെ തെളിവുകൾ മാത്രമേ നിലനിൽക്കൂ അല്ലേ. അതുകൊണ്ട് തന്നെ ജാമ്യപേക്ഷ തള്ളണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ പ്രതിയെന്ന് ആരോപിക്കുന്ന വ്യക്തിക്കെതിരെ നിരത്താൻ പറ്റണം. ഇത്രയും കാലം അതായിരുന്നു വെല്ലുവിളി. പക്ഷെ അവസാന സമയത്ത് വന്ന ആ റിഫയുടെ വോയിസ് ഉണ്ടല്ലോ, എന്നെ മർമ്മം നോക്കി മെഹനാസ് ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന വോയിസ്, പിന്നെ കൂടെ താമസിക്കുന്ന ജംഷാദ് എന്ന് പറയുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും തെളിവായി മാറിയെന്നതാണ്. ഓൾറെഡി റിഫയുടെ ആ വോയിസ് നമ്മൾ റിഫയെ കുറിച്ച് കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിൽ കേട്ടതാണ്. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നന്നായിരിക്കും. മരിച്ച ഒരാൾ തനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതാണ് അവിടെ സംഭവിച്ചത്. ഓൾറെഡി റിഫയെ മെഹനാസ് കല്യാണത്തിന് ശേഷം ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് എന്ന് റിഫയുടെ വീട്ടുകാരുടെ മുകളിൽ നിന്നും തെളിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് മെഹനാസിനെതിരെ കേസെടുത്തത് എന്നതാണ്. കാരണം മെഹനാസിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം അതാണല്ലോ, പോക്സോയും ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ. അതിനുശേഷം മെഹനാസ് റിഫയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ആ ആത്മഹത്യയിൽ മെഹനാസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മാത്രമേ കോടതിക്ക് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അവസാനം വന്ന ആ 2 തെളിവുകൾ വെച്ച് റിഫയുടെ അഡ്വക്കേറ്റിന് കൃത്യമായി വാദിക്കാൻ സാധിച്ചു. ആ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യപേക്ഷ തള്ളാനുള്ള അവസ്ഥയിലേക്ക് കോടതി എത്തിയത്. 2 മാസം കാത്തിരിക്കേണ്ടി വന്നു അല്ലെ ഒരു നീതിക്ക് വേണ്ടി. എന്നാലും പൂർണ്ണവിധി ലഭിച്ചു എന്ന് പറയാറായിട്ടില്ല, അന്തിമവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ അന്തിമവിധി വരുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാലും ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്തു നിന്നും പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ മുളച്ചു പൊന്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലോ. ഇനി റിഫയുടെ അഡ്വക്കേറ്റ് പീപ്പിൾ വോയിസ് കേരള എന്നൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് കണ്ടുവെക്കാം. അവളുടെ ഫോൺ മിസ്സിംഗ് ആണ്, കാരണം അവനെ മരിച്ചു കഴിഞ്ഞ് ആ ബോഡി എടുത്ത് 3 ദിവസം കഴിഞ്ഞ ശേഷം അവൻ കുട്ടിയെ കാണാൻ വരികയോ അവരുടെ പാരൻസുമായിട്ട് ബന്ധമോ ഒന്നുമില്ല. അവള് ആ വീടുമായിട്ട് യാതൊരു രീതിയിലും ഈ നിമിഷം വരെ അല്ല. അവരുടെ ശരിക്കും ഈ കുടുംബക്കാരുടെ റിഫയുടെ കുടുംബക്കാർ ഞങ്ങളോട് പറഞ്ഞൊരു വിഷയം എന്താ വെച്ചാൽ, ഉമ്മയും ഉപ്പയും അടക്കം ശരിക്ക് പറയുന്നത് കുട്ടിയെ കാണാനോ അല്ലെങ്കിൽ അവൾ മരിച്ച ഇടത്തിൽ പോകാനോ ഇവർ തയ്യാറല്ല, വന്നിട്ടില്ല, വിളിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് അവർ തന്നെയാണ് ഈ കേസിലേക്ക് ഇവരെ വലിച്ചയച്ചത്, അവരുടെ കാരണമുണ്ടായ സംശയങ്ങൾ. അത് പറയാം, അത് പല വീഡിയോകളായിട്ട് പ്രേക്ഷകർ കണ്ടിട്ടാവും. പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട കുറച്ച് മുമ്പ് കണ്ടിട്ട് ഈ റിഫയ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് റഫ്താ സാറോട് ശരിക്കും നന്ദി പറയാണ്. കാര്യം ഒരു സാമ്പത്തിക ലാഭവും ഇല്ലാതെ ഞാൻ അവരെ സഹായിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ ഈ കേസ് എടുക്കാൻ കാരണം വളരെ പാവപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. ആ ഒരു കുട്ടിക്കൊരു നീതി നിഷേധിക്കാൻ പാടില്ല. കാരണം ബാബുജി കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് തന്നെ ഞാൻ ആ പാരൻസുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ സംതിങ് സോളിഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബം പറയുന്നതിൽ കൺവിൻസിംഗ് ആയ റീസൺ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് എടുക്കാനുള്ള ഒരു മെയിനായിട്ട്. വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പ്രത്യേകിച്ച് ചില്ലറ തടയില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്ന അഡ്വക്കേറ്റ്സ് ഇങ്ങനെ വിരളായിട്ട് ഉണ്ടാവുള്ളൂ. അതിനൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്തിന്, റിഫയ്ക്ക് വേണ്ടി ദുബായ് വരെ പോയി നോക്കാൻ തയ്യാറായി വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അതിന്റെ ഫലം തക്കതായി ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും കാര്യങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞു. ഇനി പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം, വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാം. ഇത്രയും കാലം അതിനുള്ള അനുവാദം ഒന്നും ഇല്ലായിരുന്നു. ഇനി സ്ഥലങ്ങൾ കാണാനും സാക്ഷികളുടെ മൊഴി എടുക്കാനും ഒക്കെ സാധിക്കും. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ തെളിവ് റിഫയുടെ ഫോൺ. അത് ഇത്രയും കാലം മെഹനാസ് വിട്ടു നൽകിയിട്ടില്ലായിരുന്നു. ആ ഫോൺ ഇനി വിട്ടു കിട്ടുമെന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീതിയുടെ ആദ്യത്തെ വാതിൽ അങ്ങ് മലർക്കെ തുറന്നു. ഇത്രയും കാലം ആ വാതിൽ അങ്ങ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ അടഞ്ഞ വാതിലാണ് ഇപ്പൊ തുറന്നത്. എന്തായാലും FIR ഫയൽ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ച് ഈ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുവെക്കാം. ഇത് മെയിനായിട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, മണിക്കൂറുകൾക്ക് മുമ്പ്, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവളെ വളരെ ഹാപ്പിയായിരുന്നു. അവളുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം വെച്ചതിൻ്റെ പ്രൂഫ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അവളുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ ആ സമയത്ത് വന്ന് വളരെ ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല.
ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇരിയും പിന്നെ ഫോറൻസിക് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ ഭയങ്കര ഡിലേ ആണ്. ഒരുപാട് ഇപ്പം ഫോണും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ തന്നെ അവരുടെ അവസാനം വന്ന കോളുകളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക്. അതെ, അത് ശരിയാണ്. ഒരുപാട് കഴിഞ്ഞു, ഇപ്പോഴാണ് അന്വേഷണത്തിനുള്ള അനുമതി കിട്ടിയത്. ഇനി ദുബായ് വരെ പോയി അവിടുത്തെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും കേസ് നിലനിൽക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. പിന്നെ റിഫയുടെ ആ വോയിസ്, അത് റിഫയുടേതാണെന്ന് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രതീക്ഷയ്ക്ക് ഏറ്റവും വലിയ വക നൽകും. എനിവേ, വിധി വന്ന ശേഷം റിഫയുടെ ഉപ്പയുടെ വോയിസ് പബ്ലിക് എയറിൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വളരെ മനസ്സലിക്കുന്ന ഒരു വോയിസ് ആയിരുന്നു അത്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ മോക്ക് നീതി കിട്ടി. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും എന്നെ മതിയാവില്ല. എന്താ പറയേണ്ടിയെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ എന്താ ഇപ്പോൾ പറയുക, ഇത്രയും ഒരു കുറേ കാലങ്ങളായിട്ട് പിന്നെ മുന്നോട്ട് പോയൊരു സംഗതി. അപ്പോൾ അത് ഇത്രത്തോളം പിന്നെ എന്താ പറയുക, ഉറക്ക് വരെ ഇല്ലാതെ ഇത് ചെയ്തു തന്ന്, അതായത് എൻ്റെ മോനാണ്, എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ കാണുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ആ മോനോടാണ് ഞാൻ പറയുന്നത്. നന്ദി പറഞ്ഞ എന്താ പറയുക, അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, കൂടുതൽ പിന്നെ അഡ്വക്കേറ്റ് റഫ്താസ്, പിന്നെ അൽബാബു, എല്ലാവരും ഇതൊക്കെ കണ്ട് എൻ്റെ മോളും സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ മോള് എന്താ പറയുക, അവൾ പറയുന്നത് തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും, ചിരിക്കുന്നു. എൻ്റെ മോള് ഞാൻ തപ്പോൾ മോളെ എടുത്ത് പോയി വരിക. അവളോട് ഞാൻ എല്ലാം പറഞ്ഞ് ദിവസവും പറയുന്നതാണ്. ഇന്നും ഞാൻ പോയി പറഞ്ഞു, മോളെ നീ പറഞ്ഞുകൊണ്ട് തന്നെ നീ ചിരിച്ചോ, സന്തോഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് എന്താ പറയാൻ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും ഇത്രയും സന്തോഷം. സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി അരഞ്ഞു തിരിഞ്ഞൊരു ഉപ്പാന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു പക്ഷേ കാതർക്കയോ അടുക്കൽ റഫ്താസോ ഇല്ലായിരുന്നെങ്കിൽ നീതി കിട്ടാതെ പോയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ റിഫ മെഹ്നു എന്ന പേരും കൂടി ചേർക്കപ്പെട്ടേനെ. കാരണം അവരുടെ എഫേർട്ടൊന്നും ചെറുതല്ല. പലപ്പോഴും പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കാതർക്ക മരണത്തെ വിറ്റ് കാശാക്കാണ്, അതിനെ മുതലെടുക്കാണ്, ശവന്തീനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഈ പബ്ലിക് കേരള എന്നൊക്കെ പറയുന്നത്. ഈ റിഫയെ വെച്ച് വരുത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. ഈ പണത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്തതെങ്കിൽ വെറും രണ്ടോ മൂന്നോ വീഡിയോ അവസാനിപ്പിച്ച് വേറെ ഏതെങ്കിലും ട്രെൻഡിങ് ടോപ്പിക് തേടി പോയേനെ. പക്ഷെ അവരത് ചെയ്തില്ല, അതിൽ സ്റ്റിക്കോം ചെയ്തു. നിരന്തരമായി ഈ കേസ് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റുകൾ നൽകി സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം ലൈവാക്കി നിർത്തിയത് അവരാണ്. ഒന്ന് ചിന്തിച്ച് നോക്കും, വേറെ എത്രയോ കേസുകൾ ഇതുപോലെ കടന്നു പോയിട്ടുണ്ട്. വിസ്മയ, ജിഷ, എക്സെട്ര, അങ്ങനെ ഒരുപാട്. റിഫയേക്കാളൊക്കെ എത്രയോ വലിയ റീച്ചായിരുന്നു അവർക്ക് അല്ലെ? രണ്ടു മൂന്ന് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? കുറച്ചു കാലത്തേക്ക് ഒരു വർത്തമാനമില്ല. രണ്ടാഴ്ച മുന്നേ വിസ്മയ കേസിലെ കോടതി വിധി വന്നു. ആരെങ്കിലും അറിഞ്ഞു? ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിച്ചോ? വന്നു അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെറും ഒന്നോ രണ്ടാഴ്ച കൊണ്ട് നമ്മളത് വിടും. പക്ഷെ ഇവിടെ അതല്ലേ സംഭവിച്ചത്. സംഭവം നടന്നിട്ട് 3 മാസം കഴിഞ്ഞു, എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരവരാണ്. അവരെങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? വിസ്മയെ പോലെ, ജിഷയെ പോലെ സോഷ്യൽ മീഡിയ കുറച്ചു കാലം മാത്രം ചർച്ച ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ റിഫയും കൂട്ടിച്ചേർക്കപ്പെട്ടേനെ അല്ലേ? അതാണ് സത്യം. ഇനി ഒരു കാര്യം ഉറപ്പാണ്, റിഫയ്ക്ക് നീതി കിട്ടുന്നതുവരെ ഇവർ പോരാടിക്കൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു മാതൃകാ ചാനലായി ഈ ചാനൽ മാറുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഡയലോഗ് അടിക്കുന്നവരും കളിയാക്കുന്നവരും ഒന്നും അവർ ചെയ്തതിന്റെ 1% പോലും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. വെറും ചണ്ടികൾ, സമൂഹത്തിന് ഒരു ഉപകാരമില്ലാണ്ട് ഭൂമിക്ക് ഭാരമായി നടക്കുന്നവർ മാത്രമാണ് അവർ. ആളുകൾ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും അല്ലാതെ അവർക്ക് വേറൊന്നും അറിയില്ല. എന്നിരുന്നാലും എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് പൂർണ്ണ നീതി ലഭിക്കട്ടെ. എന്നിരുന്നാലും കാതർക്കും റഫ്താർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.